എത്തിയ മോള് ആദ്യമായിട്ടാണ് ടൂറ് പോണത്. മോളെ ടൂറ് പോണ്ടേ? ടൂറ് പോണ്ടേ? ആവേ ടൂറ് പോണില്ലേ? എനിക്ക് അല്ല, രാത്രി എത്ര വട്ടം ലേറ്റും സമയമായോ സമയമായോ ചോദിച്ചിട്ട്. സമയായി കഴിച്ചിട്ട് നമുക്ക് ഒരു മുക്കാലോ മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 7 മണിക്ക് അടുത്താണോ? അതാ പറഞ്ഞ നേരം വൈകും വൈകും. വരുമ്പോ പ്ലാനറ്റോറിയത്തിൽ നിന്ന് ഞങ്ങക്ക് 2 നക്ഷത്രം കൊണ്ടുവരണോ? സ്റ്റാറിനെ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, കഴിക്കണ്ടേ? ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. ചേച്ചിയോടൊപ്പം യാത്ര ഉണ്ടോ? ഞാൻ പ്ലാൻ ചെക്ക് കണ്ടിട്ട് വരാം. കണ്ടിട്ട് വരും കേട്ടോ, എക്സ്പീരിയൻസ് പറയണം കേട്ടോ. ആ ചെരുപ്പ് മതി. പിന്നെ വരുമ്പോ ദേ ഉഷാർ തന്നെ കാണാം കേട്ടോ. വാവേ എനിക്ക് മോളെ ചേച്ചി ടൂറ് പോവാണ് കേട്ടോ. കേട്ടാ എന്താ കൊണ്ടോ? പൈസ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ വാങ്ങാ? ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ, ദിയമോള് പോകുമ്പോ ദിയമോളെ പുറകെ ഞങ്ങള് കാറില് ഞങ്ങളും പോവാന്ന് ദിയമോളെ ടൂർ പോകുന്ന സ്ഥലത്തേക്ക്. അപ്പം ദിയമോള് പറഞ്ഞു വരണ്ട,
ഞാൻ പൊക്കോളാം. ഇഷ്ടമല്ല അല്ല മറ്റേ ചെരുപ്പ് മതി. എന്തിന് മിസ്സാവൂല, നമ്മളെ കണ്ടില്ലെങ്കി മിസ് വിളിക്കും, എവിടെ ഋതിക്ക എന്താ വരാത്തേ ചോദിക്കും. മോള് ആദ്യാണ് ആദ്യായിട്ടാണ് ടൂറ് പോണത്. ആദ്യായിട്ടാണ്, അപ്പൊ ദിയമോക്ക് ടൂറ് പോയിട്ടുള്ള ഒറ്റയ്ക്ക് ടൂറ് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ദേവുന് ട്യൂസ്ഡേ ആണ് ടൂറ്, പക്ഷെ ദേവു പോകുന്നില്ല, കഴിഞ്ഞ വർഷം പോയതുകൊണ്ട്. സ്നാക്സ് ഒക്കെ കഴിക്കണം കേട്ടോ. ടിച്ചിരിക്കാണ്, ബസ് മിസ്സാവോ ബസ് മിസ്സാവോ. ഏഴരക്കാണ് ബസ് എന്നാ പറഞ്ഞത്. ഏഴരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 8 മണിയൊക്കെ മുമ്പേക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ ഒന്നര ടീച്ചർ പറഞ്ഞായിരുന്നു 8 മണിയൊക്കെ ആകുമ്പോ പോണം എന്നാണ് വിചാരിക്കണേന്ന് പറഞ്ഞു. അരമണിക്കൂർ അവര് നേരത്തെ പറഞ്ഞതാണ്, എല്ലാരും നേരത്തെ എത്താൻ. അതുകൊണ്ട് ബസ് അവിടെ ഉണ്ടാവും. ടൂറിസ്റ്റ് ബസ് ഒക്കെ ഒന്ന് കിടക്കുന്നില്ല. എന്താണ് ഒരു ബസ് ഇവിടെ കിടക്കണ്ട, കണ്ടിട്ടാണ് നീ മോള് ഇങ്ങനെ ചാടുന്നത്. വെയിറ്റുണ്ടോ ബാഗ്? വലിപ്പുണ്ടെന്നുള്ളൂ, തുണിയൊക്കെ വെച്ചുകൊണ്ട് വെയിറ്റ് കുറവായിരിക്കും. തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞിൻ്റെ തൊപ്പി ബാഗിലുണ്ട് കേട്ടോ. വെയിലത്ത് ഇറങ്ങുമ്പോൾ വെച്ചാൽ കേട്ടോ. മോളൊക്കെ അവിടെ ഇരുത്തി ലൈനായിട്ട് ഇപ്പോൾ പാരൻസിനോടൊന്നും പുറത്തോട്ട് നിൽക്കാൻ പറയുന്നുണ്ട്. കുട്ടികൾ കൺട്രോൾ നിൽക്കുന്നില്ല, പാരൻസിൻ്റെ അടുത്തോട്ട് ഓടി കളിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോവാണ്, അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്തായാലും ദിയമോളെ ബസ് വന്നിട്ടേ പോവുള്ളൂ. ഞാനേ പുറത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾ മൂന്നാളോ? ആ ഓക്കെ, ചമ്മനല്ലേ. ആ എന്നാൽ ഓക്കെ, ഞാൻ പുറത്ത് പോവാം. ടാറ്റ
ഇടിയമോള ബസ് ഇതാണ്. അപ്പോൾ ബസ് പുറപ്പെടാറായിട്ടുണ്ടോ? മൂന്ന് ബസ്സിലും ആളുകളൊക്കെ കയറി, കുട്ടികളൊക്കെ കയറി ഇനി പുറപ്പെട്ടാൽ മതി. പിന്നെ ഫസ്റ്റ് രണ്ടാം നമ്പർ ബസ്സിലാണ് ദിയ പോകുന്നത്. അവർക്ക് ഫ്രണ്ട്സൊക്കെ കിട്ടി, സെറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. സീറ്റും കിട്ടി, എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാം റെഡിയാണ്. ഇനി വൈകുന്നേരം 7:30 വരണം, തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരണം. ഈ സമയമാകുമ്പോൾ അവരറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബസ് ഇപ്പോൾ പുറപ്പെടും. ഞാൻ അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ ബസ് പോയി, ഞാൻ തിരിച്ച് പോവാണ്. വൈകുന്നേരം വരാം. ദിയമോള് ഫുള്ള് ഹാപ്പിയിലാണ് കേട്ടോ, ഫ്രണ്ട്സിൻ്റെ ഒക്കെ. അപ്പോൾ ആദ്യമായിട്ട് ടൂറ് പോകുന്നതിന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം പോയിട്ട് വരട്ടെ, കോഴിക്കോടല്ലേ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ദിയമോളെ ടൂറ് വിടുന്നത് ഒറ്റയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്കുണ്ട്. കുഴപ്പമൊന്നുമില്ല, എങ്ങനെയൊക്കെ തന്നെ എന്നെ പോയി പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പോയി വന്നിട്ട് കാണാം. കെട്ടി മുത്തഴക മണി ചെറുക്കെ തിങ്കളെ പുത്തിങ്കളെ ഇനി ഒളി കണ്ടരിയരുതേ. അപ്പൊ വരും ഗായ്സ്. അപ്പം എനിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി ഞാൻ റെഡിയായി നിൽക്കുകയാണ്. പാട്ടൊക്കെ ബ്ലൂടൂത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് കേട്ടോ സ്കൂളിൽ പോകാന് ഇന്നലെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചു. അതെന്താ വെച്ചാൽ ഇന്നെല്ലാരും കുറച്ച് നേരത്തെ എണീറ്റ്, 5:30 എണീറ്റ് എല്ലാരും. ദൈവം 6:30 ആയപ്പോഴല്ലേ എണീറ്റത്. അപ്പൊ ഒത്തിരി സമയമുണ്ട്. അന്ന് സ്കൂൾ ബസ്സിൽ തിരക്ക് കുറവായിരിക്കും, കാരണം കുട്ടികളൊക്കെ പല കുട്ടികളും ഒന്ന് ടൂർ. ശരിയാണല്ലോ അല്ലേ, ആ 9-ാം ക്ലാസ് ടൂർ വേണ്ടി 1-ാം ക്ലാസ് പോയിട്ടുണ്ട്. 1-ാം ക്ലാസ് 2-ാം ക്ലാസ് ഇപ്പൊ ഓക്കെ, സാറ്റർഡേ മതിയായി. അപ്പൊ ഞാൻ സ്കൂളിൽ പോവാണ്. അപ്പൊ വന്ന് ഫ്രഷ് ആയി. അപ്പം ദിയമോള് നമുക്ക് കോഴിക്കോട് പോയതാണല്ലോ, അപ്പം അവള് വരാനായിട്ടുണ്ട്. അവര് ഡിന്നർ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ദിയമോള് വരാൻ സമയമുണ്ട്, 8:00 ആകുമ്പോ വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളിപ്പോ പോവാണ്, ഞാനും പപ്പയും പോവാണ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ്. ഞാനും പാട്ടിടാൻ പോവാണ്ടോ ഗൈസ്. അപ്പൊ ഗ്രൂപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നു നോക്കാം. 7:58 ഞങ്ങൾ ഇവിടെ 8:00 ഇവിടെ എത്തുന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ മുക്കത്ത് അവര് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. എല്ലാരും ഓരോ സെക്ഷനായിട്ട് കഴിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ മുക്കത്ത് നിന്ന് ഇവിടെ എത്താൻ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം എടുക്കും. അപ്പം
എനിക്ക് തോന്നുന്നത് 8:30 ഒക്കെ ആവും അവിടെ നിന്നിട്ട് വരാൻ തന്നെ, 1:30. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിച്ചു കഴിഞ്ഞ് ഇനി അവിടെ നിന്ന് കേറി അവിടെ നിന്ന് മെസ്സേജ് ആവും. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 1 മണിക്കൂറോടെ ഇവിടെ നിൽക്കേണ്ടി വരും തോന്നുന്നു. ഡിയമോളൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഞാൻ പപ്പേനോട് പറഞ്ഞു നിലമ്പൂര് പോയിട്ട് ഷവർമ കഴിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിപ്പോ ഒരു ഷവർമ കടയിൽ വന്നതാണ്. അപ്പൊ നമുക്ക് ഷവർമ കഴിച്ചു. ഒരു ഡാർക്ക് ലേമ് പറഞ്ഞായിരുന്നു. ഡാർക്ക് ലേമ് എന്താണെന്ന് അറിയില്ല, നമുക്ക് കുടിച്ചു നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഷവർമ സ്പൈസി ഷവർമ വന്നിരിക്കുന്നു. അപ്പം ഞാൻ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നു. കഴിഞ്ഞു ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ കാറിൽ കയറി. ടൂറിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് എന്താന്ന് കേൾക്കാം. ഹലോ പേരൻസ്, ഞങ്ങൾ മുക്കത്തുനിന്ന് ഇപ്പൊ ഭക്ഷണം കഴിച്ചു. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പറയും. അപ്പൊ ഇവിടുന്ന് 1 മണിക്കൂറാണ് നിലമ്പൂർക്ക്. അപ്പൊ നിങ്ങൾ ഏകദേശം സമയം കണക്കാക്കിയിട്ട് അപ്പൊ 8:30 സമയം 8:30 9:30 അയ്യോ 9:30 കഴിയില്ലേ. 1 hour later. ആണോ കിട്ടുന്നോ വണ്ടിയുടെ അടുത്ത് കിട്ടുന്നോ? പോയാലോ ഞാനെന്ത് ചെയ്യാം? മോളെ ഞങ്ങൾ പിക്ക് ചെയ്തു തിരിച്ചു പോവുകയാണ്. അവിടെ വെച്ചേക്കാം. എന്താ എങ്ങനെ ഉണ്ട് എന്നിട്ട് പോയിട്ട്? അടിപൊളിയാണോ? എവിടെയൊക്കെ പോയി? പിന്നെയോ പ്ലാനറ്റോറിയത്തിൽ പോയോ? മിൽമേല് പോയോ? പാർക്കിൽ പോയോ? പാർക്കില് മിൽമേന്റെ പ്ലാന്റ് പാലുണ്ടാക്കണത് അങ്ങനെ പാൽപ്പൊടി മിൽമേന്റെ ഒക്കെ ചായട്ടിയോ? ചീഞ്ഞോ? ആ ചീഞ്ഞ വേണം. മിൽമേന്റെ പ്ലാന്റില് 3D എന്താ രാത്രി എന്താ ഫുഡ് കഴിച്ച്? പൊറോട്ടയോ? കുഞ്ഞു കഴിച്ചോ? എത്ര പൊറോട്ട? ഒന്ന് അൽഫാം ഒന്ന്. ഓക്കെ നമ്മ പോയാലോ? വീട്ടിലെത്തിയിട്ട് ഇനി ശേഷം പറയാം അല്ലേ. ആണോ ഉച്ചക്ക് എന്താ ചോറ്? ഉച്ചക്ക് എന്തേന്ന് ഫുഡ്? ബിരിയാണിയോ? ബിരിയാണിയോ? ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബസ് ഒരു 2 ബസ് പോയിട്ടുണ്ട്. ഇനി ഒരു ബസ് കൂടെ പോവാൻ ബാക്കിയുണ്ട്. ഫ്രണ്ട്സ്, ദിയമോള് ഉറങ്ങാണ് കേട്ടോ. ടൂർ പോയതിന്റെ ക്ഷീണം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തി. ദിയമോൾ ഉറങ്ങിയെന്ന് കേട്ടോ കാറില്. ണ്ടാവും കളിയും ബഹളവും ഡാൻസും പാട്ടും ഒക്കെ എല്ലായിരുന്നു. അപ്പൊ വണ്ടി കയറി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അപ്പൊ തന്നെ കിടന്നുറങ്ങി. നമ്മളതാ നല്ല ഉറക്കാണ്. നമ്മളെ വീടെത്തി. മോളെ വീടെത്തി. എന്റെ അമ്മേനോട് വിശേഷിക്കണോ? ഗുഡ് നൈറ്റ്. ഉറങ്ങിയതാ, കിടന്നു. യൂണിഫോം ഇട്ടിട്ട് തന്നെയാണ് കിടന്നത്. ഫ്രണ്ട്സ്, അത് അതിയമ്മോളെ ബാഗ് നോക്കിയിരുന്നു കേട്ടോ. ഒരു ലേസ് മാത്രമേ ബാക്കിയുള്ളൂ. ഓറഞ്ച് കൊടുത്തുവിട്ടായിരുന്നു, അത് തിന്നു 2 എണ്ണം. പിന്നെ സ്നാക്സ് ബോക്സ് 2 കാര്യമാണ്. ഇതിന് മാത്രം കുറച്ചുണ്ട്. വെള്ളം തീർന്നായിരുന്നു.
അപ്പം ദിയമോൾ ഇറങ്ങി, ഇനി നാളെ സ്കൂളിലോട്ടോ, നാളെ ശനി ഞായറ് സ്കൂളില. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പിടിച്ച് തൂങ്ങുക ഗൈസ്. അപ്പം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തേനെല്ലാവർക്കും ബൈ ബൈ.